വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:1-10 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശ്വരൻ്റെ മനുഷ്യാവതാരവും അവൻ്റെ പ്രത്യക്ഷീകരണവും. യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ പിതാവായ ദൈവം നട്ടു നനച്ച് വളർത്തിയ മുന്തിരിച്ചെടിക്ക് സദൃശം. ആ ചെടിയുടെ ശാഖകളാണ് മനുഷ്യർ. ഫലം പുറപ്പെടുവിക്കുകയും അതിനുവേണ്ടി വീണ്ടും വീണ്ടും വെട്ടി ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ശാഖകളാണ് അവർ. പക്കുവെട്ടുകയും ഇല കോതുകയും ചെയ്യുമ്പോൾ മുറിഞ്ഞു വീഴുന്ന ശാഖകളെക്കുറിച്ചോ ചിതറിത്തെറിക്കുന്ന കറയെക്കുറിച്ചോ അല്ല കൃഷിക്കാരൻ ശ്രദ്ധിക്കുന്നത്. മറിച്ച് മുന്തിരിച്ചെടി ഫലം പുറപ്പെടുവിക്കണം എന്ന് മാത്രമാണ്. യേശുവിനോടും അവൻ്റെ സുവിശേഷത്തോടും ചേർന്ന് നിന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ കായ്ച്ച അതേ ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ കൂടുതൽ കായ്ക്കാനായി ചെടിയെ വെട്ടിയൊരുക്കുക എന്ന നയത്തിൽ നിന്ന് ആ കൃഷിക്കാരൻ പിന്നോട്ടില്ല. അതിനോട് യേശുവാകുന്ന മുന്തിരിച്ചെടി വിസമ്മതിച്ചതുമില്ല. മുന്തിരിക്കെന്നല്ല, ഒരു ചെടിക്കും ഇളവുകളുമില്ല. ചെടിക്കത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും വളർച്ചയ്ക്ക് വെട്ടി ഒതുക്കൽ അനിവാര്യം. അത് ചെടിയെ ഉപദ്രവിക്കാനല്ല, മെച്ചപ്പെട്ട ഫലം ലഭിക്കാനാണ്. നിനക്കാവശ്യമുള്ളത് ലഭിക്കാനുള്ള ആദ്യ പടി, നിനക്കാവശ്യമില്ലാത്തത് ഒഴിവാക്കാനുള്ള തൻ്റെ ഇടമാണ്. അവൻ വെട്ടി ഒതുക്കുമ്പോൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട് അഗ്നിക്കിരയാകുന്ന ശാഖകൾ ആകാതിരിക്കാൻ പുതിയ തളിരുകൾ, പുതിയ ജീവിതം, പുതിയ ഫലങ്ങൾ നിന്നിൽ കാണാൻ കൃഷിക്കാരന് ഇടവരട്ടെ.